പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ സഹയാത്രികനായി അള്ളാഹു തിരഞ്ഞെടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇസ്ലാമിന് മുമ്പും ശേഷവും പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവ്യ സന്ദേശം പുരുഷന്മാരിൽ ആദ്യമായി സ്വീകരിച്ചതും അബൂബക്കർ റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ 5 പേരും ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളാൽ. പ്രവാചകന്റെ വിയോഗത്തോടെ ഇസ്ലാമിൻ്റെ ഖിലാഫത്തും അള്ളാഹു കനിഞ്ഞരുളിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്. ആ മഹാമനുഷ്യൻ ഇസ്ലാമിക ലോകത്തിന് സമ്മാനിച്ച പ്രോജ്ജലമായ ഒരു പാഠമുണ്ട്. മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആര് മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവോ ആ മുഹമ്മദ് വഫാത്തായിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആര് അള്ളാഹുവിനെ ആരാധിക്കുന്നുവോ ആ അള്ളാഹു മരണമില്ലാത്തവനാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അന്താളിച്ചു നിന്ന ഒരു സമൂഹത്തെ, മതപരിത്യാഗത്തിൻ്റെ വക്കിലെത്തിയ സമൂഹത്തെ സ്വബോധത്തിലേക്ക് നയിച്ചത് ധീരമായ ആ പ്രഖ്യാപനമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന് നൽകിയ മറ്റൊരു സംഭാവനയാണ് റോമൻ പേർഷ്യൻ നാടുകൾക്ക് മേലുള്ള വിജയം. ആധുനിക സൈനിക സ്ഥാപനങ്ങളിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സൈനിക തന്ത്രമുണ്ട്: ഒരേ സമയം 2 ശത്രുക്കളോട് ഒരിക്കലും ഏറ്റുമുട്ടരുത്. ഈ സൈനിക നിയമം ലംഘിച്ചുകൊണ്ട് റഷ്യയുമായി 2 പോർമുഖം തുറന്ന നെപ്പോളിയൻ ബോണോപാർട്ടിനും, ഇതേ സൈനിക നിയമം ലംഘിച്ചുകൊണ്ട് സ്റ്റാലിൻഗാർഡ് യുദ്ധത്തിലേർപ്പെട്ട അഡോൾഫ് ഹിറ്റ്ലറിനും കനത്ത പരാജയം രുചിക്കേണ്ടി വന്നു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായിരുന്ന, ഭൂഗോളം ഒന്നടങ്കം വീതിച്ചെടുത്തിരുന്ന 2 മഹാസാമ്രാജ്യങ്ങളോട് ഒരേ സമയം യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ തച്ചു തകർത്ത് അത്ഭുതം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു.